ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഡെയിലി ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് കോഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നത് എന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രമുഖ ബോളിവുഡ് താരം ഇർഫാൻ ഖാൻ മുംബൈയിൽ അന്തരിച്ചു മൺകുടലിലെ അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇർഫാൻ ഖാൻ ഇന്ന് അന്തരിച്ചിരിക്കുകയാണ് ഓക്കെ കൃഷി വകുപ്പും സംസ്ഥാന ശിശുക്ഷേമ സമിതിയും നടപ്പാക്കുന്ന കുട്ടികളുടെ പച്ചക്കറി കൃഷി പദ്ധതി കൃഷിപാഠം ഇപ്പൊ കൃഷിപാഠമാണ് കൃഷി വകുപ്പും സംസ്ഥാന ശിശുക്ഷേമ സമിതിയും നടപ്പാക്കുന്ന കുട്ടികളുടെ പച്ചക്കറി കൃഷി പദ്ധതി കോവിഡ് നയൻറ്റീൻ കേസുകൾ മൂന്നാഴ്ചകൾക്ക് മുമ്പ് പ്രവർത്തിക്കുന്നതിനായി ഐ ഐ ടി ഡൽഹി വികസിപ്പിച്ച ഡാഷ്ബോർഡിന്റെ പേരെന്താണ് പ്രകൃതി പ്രകൃതിയുടെ ഫുൾ ഫോം പ്രൊഡിക്ഷൻ ആൻഡ് അസസ്മെന്റ് ഓഫ് കൊറോണ ഇൻഫെക്ഷൻസ് ആൻഡ് ട്രാൻസ്മിഷൻസ് ഇൻ ഇന്ത്യ എന്നതാണ് കോവിഡ് നയൻറ്റീൻ ടൂൾസ് എ സി ടി ആക്സിലറേറ്റർ സംരംഭം ആരംഭിച്ച സംഘടനയേത് ജി ട്വന്റി ആണ് എ സി ടി ആക്സസ് ടു കോവിഡ് നയൻറ്റീൻ ടൂൾസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ അന്താരാഷ്ട്ര ബാഡ്മിന്റണിൽ നിന്നും വിരമിച്ച താരം മാതിയസ് ബോ ഡെൻമാർക്കുകാരനാണ് അന്താരാഷ്ട്ര ബാഡ്മിന്റണിൽ നിന്ന് വിരമിച്ചു ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അതായത് ഹഡ്കോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ് ശിവദാസ് മീനയാണ് ഹഡ്കോയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് വെറ്റിനറി ഡേയുടെ പ്രമേയം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോർ ഇംപ്രൂവിംഗ് ആനിമൽ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് വെറ്റിനറി ഡേയുടെ പ്രമേയം എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോർ ഇംപ്രൂവിംഗ് ആനിമൽ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് അടുത്ത ഫാക്ട് ലോക്ഡൌൺ സാഹചര്യത്തിൽ അംഗൻവാടി കുട്ടികളെ സഹായിക്കുന്നതിനായി അമ്പയർ അംഗൻവാടി സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് എന്താണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അംഗൻവാടി കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോവിഡ് നയൻറ്റീൻ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ലോക്ഡൌൺ ലേണേഴ്സ് സീരീസ് ആരംഭിച്ച സംഘടന യു എൻഒഡിസി യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് എന്നതാണ് യു എൻ ഒ ഡി സിയുടെ ഫുൾ ഫോം ലോക്ഡൌൺ ലേണേഴ്സ് സീരീസ് ആണ് ഇവരെ ആരംഭിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകുന്നത് ടി എസ് തിരുമൂർത്തിയാണ് അപ്പോൾ ടി എസ് തിരുമൂർത്തിയാണ് ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനാകുന്നത് കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിന് പശ്ചാത്തലത്തിൽ പനി ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ എത്തുന്നവരുടെ വിവരം ശേഖരിക്കുന്നതിനായി കോവിഡ് ഫാർമ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോവിഡ് ഫാർമ ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് സെക്രട്ടറി ആരാണ് രവി മിത്തലാണ് ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് സെക്രട്ടറി ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിനായി സൗത്ത് സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിന്റെ പേരാണ് ദൂത് ദു ദുരോന്തോ ആണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിന് വേണ്ടി സൗത്ത് സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ഒരു ലക്ഷം ആന്റി മലേറിയ ടാബ്ലറ്റ് ഇന്ത്യ ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത് ബംഗ്ലാദേശിനാണ് സമ്മാനിച്ചത് ഒരു ലക്ഷം ആന്റി മലേറിയ ടാബ്ലറ്റ് പ്രൈമറി സ്റ്റുഡൻസിനായി സംപാർക്ക് ബൈതാക് ആപ്പ് കൊണ്ടുവന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇപ്പൊ ഹരിയാന പ്രൈമറി സ്റ്റുഡൻസിനായിട്ട് കൊണ്ടുവന്ന ആപ്പ് ആണ് സമ്പാർക്ക് ബൈതാക് ആപ്പ് ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർദ്ധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം അപ്പൊ സാന്ത്വനം പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് അതിന്റെ ലക്ഷ്യം എന്താണ് ലോക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ എത്തിക്കുക എന്നതാണ് ഫ്രണ്ട്സ് ഇത്രയാണ് ഇന്ന് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പം നാളെ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് താങ്ക്